എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് സോയാചിൻ ഫ്രൈ. പക്ഷെ നമ്മൾ എണ്ണയിലേക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതത്ര ഹെൽത്തിയുമല്ല. നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് എങ്ങനെ സോയാചിൻ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോയ ചങ്ക്സൊക്കെ മൊത്തം ഫുള്ളായിട്ട് മുങ്ങി നിൽക്കാൻ വിധത്തിൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കുക. ഇതായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് സവോളയാണ്. 2 മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ സവോള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴട്ടിയെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴണ്ടിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പച്ചമുളകും കൂടെ ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കുക. പച്ചമുളക് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ടൊമാറ്റോയും കൂടെ ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ വഴട്ടി കൊടുക്കുക. ഇവ ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ചും കൂടെ എരിവ് വേണം തോന്നി, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ മസാലസൊക്കെ ഒന്ന് വഴട്ടിയെടുക്കുക. ഇപ്പോൾ മസാലാസിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സോയ ചങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൽ നിന്ന് ആ വെള്ളത്തും മൊത്തം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് അതിലുള്ള വെള്ളമൊക്കെ കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ സോയ ചങ്ക്സിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി അത്യാവശ്യം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. കുറച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. കുറച്ച് നാരങ്ങയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സോയാചിൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സോയ എന്ന് പറയുന്നത് തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ദോശയുടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.